പോക്സോ കേസിൽ റിമാൻഡിലായ നടൻ ശ്രീജിത് രവിയെ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് തൃശൂർ സബ് ജയിലിൽ മാറ്റിയിരിക്കുകയാണ് ജയിലിലേക്ക് പോകുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ശ്രീജിത് രവി തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തൻ്റെ ഭാര്യയുടെയും വീട്ടുകാരുടെയും മുഖത്തിന് എങ്ങനെ നോക്കും അവരെ ഇനി സമൂഹം എങ്ങനെയായിരിക്കും കാണുക ഞാൻ കാരണം അവർക്കുണ്ടായ മാനക്കേട് ഇതൊക്കെ ഓർത്ത് ഓർത്ത് പൊട്ടിക്കരയുകയാണ് ശ്രീജിത് രവി താൻ മൂന്ന് നാല് ദിവസം കൊണ്ട് മരുന്നു കഴിക്കുന്നില്ലെന്നും മാനസിക പ്രശ്നമുണ്ടെന്നും അബദ്ധം പറ്റിയതാണെന്നും ശ്രീജിത്ത് രവി കരഞ്ഞു പറയുകയായിരുന്നു പക്ഷേ ഇതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ശ്രീജിത്ത് രവി തെളിയിച്ചില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല എന്നാണ് അഡ്വക്കേറ്റും പറയുന്നത് കൂടുതലും കുടുംബത്തെക്കുറിച്ച് സമൂഹം എങ്ങനെ കരുതും തൻ്റെ നിലയും വിലയും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു ശ്രീജിത്ത് മറ്റു തടവുകാർ ആക്രമിക്കുകയോ വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക ഏകാന്ത തടവിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മറ്റു തടവുകാർക്കൊപ്പം പാർപ്പിക്കാനാണ് ആലോചനയും രാത്രി ഭക്ഷണമായ ചോറും കറിയും എത്തിച്ചുവെങ്കിലും ശ്രീജിത്ത് രവി ഇരിക്കുകയായിരുന്നു ഒരു പിടി ആകാരം പോലും കഴിക്കുന്നില്ല മൂടാം നൽകിയ പുതപ്പ് മടയ്ക്ക് തലയാനായി വച്ചെങ്കിലും കിടന്നുറങ്ങിയിരുന്നില്ല ശ്രീജിത്താവട്ടെ പരാതിക്കാരായ കുട്ടികൾക്ക് നേരെ നേരത്തെയും നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നതായും രക്ഷിതാക്കൾ പറയുകയാണ് ശ്രീജിത്ത് രവി രണ്ട് തവണ പരാതിക്കാരിയായ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി കഴിഞ്ഞ ദിവസം സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് കുട്ടികളുടെ കുടുംബം പരാതിയുമായി നീങ്ങിയത് ശ്രീജിത്ത് രവി നാലാം തീയതിയും അഞ്ചാം തീയതിയും ഫ്ളാറ്റിനടുത്തുള്ള ഇടവഴിയിലെത്തുകയും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തിയതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കുട്ടികൾ ആളെ മനസ്സിലായെങ്കിലും എന്നാലും ആദ്യമൊക്കെ സംശയമുണ്ടായിരുന്നു അയാൾ തന്നെയാണോ എന്ന് പിറ്റേ ദിവസവും ഇതുതന്നെ തുടർന്നപ്പോഴാണ് കുട്ടികൾ സ്ഥിരീകരിച്ചത് കുട്ടികൾ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ശ്രീജിത് രവി ഇത്തരം കേസിൽ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ശ്രീജിത് രവിയൊക്കെ രക്ഷപ്പെടുകയായിരുന്നു ഇങ്ങനെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമോ എന്ന് അന്നത്തെ പ്രമുഖ നടന്മാർ പോലും ശ്രീജിത്തിന് സപ്പോർട്ടുമായി എത്തിയിരുന്നു